നമസ്കാരം അച്ഛാമാരെ, ദേവാണ്. നമുക്കൊരു വീഡിയോ കാണാം. ഒരു സിനിമാ നടൻ എന്നൊരു ലേബൽ മാറ്റിവെച്ച് രാത്രി 12:30 ഓരോരുത്തർമാർ വിളിക്കുമ്പോൾ നിനക്ക് അന്തസ് ഇല്ലേടാ നിന്ന് മുകേഷേട്ടാ പച്ചയ്ക്ക് ചോദിക്കാം, മലയാള സിനിമ മുകേഷേട്ടനെ പറ്റത്തുള്ളൂ. കാരണം അല്ല, അതിനെക്കാട്ടിയും മലയാള സിനിമയ്ക്ക് ഞാൻ മാത്രം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്, ആളുകളൊന്നും ശ്രദ്ധിക്കാതെ പോയതാ. ഒരു ആരാധകനാന്ന് പറയുമ്പോൾ ആണാധകൻ ഞാൻ പറഞ്ഞ നീ ആരാധിക്കാൻ ഇന്ത്യയിൽ ഒരു നടൻ ചോദിക്കത്തില്ല. ആരാധകൻ എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ആണ്. മോനെ നീ അങ്ങനെയല്ല, മോനെ നീ എന്നേ പറയത്തുള്ളു, ഇനി ഏത് സൂപ്പർ സ്റ്റാറാന്നേ പറയത്തുള്ളു. പക്ഷെ ഞാൻ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് അവന്റെ അടുത്ത് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, റിയൽ ലൈഫും റിയൽ ലൈഫും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിലിം, ഇപ്പോൾ ടൊവിനോ ഫാൻസ്, ദുൽഖർ ഫാൻസ്, ലൈക്ക് അങ്ങനെ മൂവീസിൽ ആരെ പോയിട്ട് നമ്മൾ കാണുമ്പോഴും എനിക്ക് ആ വ്യക്തി ഇഷ്ടമായി, ആ വ്യക്തി ചെയ്ത ക്യാരക്ടറിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത്, ആ വ്യക്തിയുടെ ടാലൻറ്റിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത്. അല്ലാതെ ഈ തിയേറ്ററിൽ കുറച്ച് നേരം കാണുന്ന 3 മണിക്കൂർ കാണുന്ന അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ ഇതാണ് ഈ വ്യക്തി എന്ന് ജഡ്ജ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. മനസ്സിലായോ? അപ്പോൾ ഇവർക്ക് പൃഥ്വിരാജിൻ്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. അപ്പം പുറത്തേക്ക് പോകുമ്പോൾ ഈവൻ നമ്മൾ നോർമൽ മനുഷ്യന്മാരാണെങ്കിൽ പോലും ഈവൻ ഞാൻ കീപ്പ് ചെയ്യാറുള്ള കാര്യമാണ് പുറത്ത് പോകുമ്പോൾ ഇന്ന് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഞാൻ തീരുമാനിക്കും പുറത്തേക്കുന്ന ആൾക്ക് ഇന്ന് എൻ്റെ ഏത് ഫേസാണ് കൊടുക്കേണ്ടത്, ഏത് ആറ്റിറ്റ്യൂഡാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. സോ അതേപോലെ തന്നെ അവരുടെ സിനിമ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു, അത് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കഥാപാത്രമാണ് അവർ അവരുടെ റിയൽ ലൈഫിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. അവർക്കൊക്കെ ഒരുപാട് തിരക്കും അവരുടേതായ കാര്യങ്ങളും അവരുടേതായ ഓട്ടങ്ങളും ഒരുപാട് പേഴ്സണൽ സ്പേസും കാര്യങ്ങളും എല്ലാം വേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് പോകുന്ന സമയത്ത് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ലാലേട്ടൻ കൈ വിൻഡോ താത്തി കൈ കാണിച്ചില്ലമ്മാനായിട്ട് ഭയങ്കര പ്രകടനം. ഞങ്ങൾ ഫാൻസാണ്, എന്തുകൊണ്ട്? സി ദേ ഹാവ് ദെയർ ഓൺ തിങ്സ്, യുനോ. അവർ അത്രയും തിരക്കിൽ പോകുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ ചിലപ്പോൾ നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് വെക്കുന്നത്, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ തന്നെ നിങ്ങൾ നട്ടപ്പാരക്കി കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് ഒരു ഓട്ട് ടൈമിൽ വിളിച്ചിട്ട് ചേട്ടാ ഇന്ന് ചേട്ടൻ്റെ കടയിൽ അരി ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സംഭവം ചോദിക്കുമ്പോൾ നിങ്ങൾ പൂരപ്പാട്ടായിരിക്കും പാടുന്നുണ്ടാവും. അപ്പം മുകേഷ് ഏട്ടനും എന്ന് പറഞ്ഞ ഒരു പച്ച മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് റിയാക്ട് ചെയ്തത്. 12:30 സമയത്ത് വിളിച്ചിട്ട് ഞാൻ ഒരു ആരാധകനാന്ന് പറയുമ്പോൾ ആ വ്യക്തി അത്രയും തിരക്കും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് പുള്ളിയുടെ സ്പേസിലിരിക്കുന്ന സമയത്ത് ആ കോൾ ഓക്കുവാടല്ലേ. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ശരിക്കുള്ള ഒരു അവസ്ഥ പുറത്തേക്ക് വരും. നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ ആരാധിക്കുക എന്നുള്ള ചോദ്യം സത്യസന്ധമായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ആരാധകനോടുള്ള മുകേഷിൻ്റെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫോൺ എത്തിക്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളൊരു ഓഫീസിലോട്ട് വിളിക്കുന്നപ്പോഴാണ്, 10:30 സമയത്താണ്, 8 മണിയോട്ട് നമ്മൾ ഉറങ്ങി എനിക്കെന്ന് വെച്ചാൽ നമ്മൾ ഓഫീസിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കില്ല. അതേപോലെ രാത്രി ടൈമാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകളെ വിളിക്കുമ്പോൾ ഒരു പാർട്ടിക്കുലർ ടൈമുണ്ട്. ഒരു കുടുംബത്തിലോട്ട് വിളിക്കുമ്പോൾ തന്നെ ഇന്ന് 9 മണിയായാലും അല്ലെങ്കിൽ 10 മണിയായാലും ഇനിയിപ്പോൾ വിളിക്കേണ്ട, 10 മണിക്ക് ശേഷം വരുന്ന കോൾസും കാര്യങ്ങളൊക്കെ അത്രയും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ആ സമയത്ത് വിളിച്ചിട്ട് ഇന്ന് അവിയൽ ഉണ്ടാക്കി, അവിയലിന് എന്തായിരുന്നു മുരിങ്ങാക്കോലോ ആയിരുന്നു, മുരിങ്ങാക്കോലിന് പകരം പടവലങ്ങി ആയിരുന്നു എന്നുള്ള റെസിപ്പിയും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോൺ എത്തിക്സ് ഉണ്ട്. പ്രത്യേകിച്ച് സ്ട്രേഞ്ചേഴ്സിനെ വിളിക്കുമ്പോൾ, ഒരു വർക്കിനെ സംബന്ധിച്ച് വിളിക്കുമ്പോൾ, ഒരു കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ, നമ്മൾ അത്രയും ചങ്കായിട്ടുള്ള ബെസ്റ്റീസിനെ കോൾ ചെയ്യുന്ന പോലെ ഒരിക്കലും ബിഹേവ് ചെയ്യരുത് ഈ ഒരു രീതിയിൽ. അങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അവരെ വാലിക്കുന്ന കേൾക്കേണ്ടി വരുന്നുള്ളതിൽ ഒരു ഡൗട്ടില്ല. പച്ച മനുഷ്യനായ മുകേഷിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു സംഭവം, നിന്നോട് ഞാൻ പറഞ്ഞു ആരാധന ആരാധിക്കുക എന്നുള്ളൊരു ചോദ്യം, അദ്ദേഹത്തിൻ്റെ അഹങ്കാരമല്ല, അതൊരു ക്യാരക്ടറാണ്. കാരണം ഓരോന്ന് ചെയ്യുന്നതിന് അതിൻ്റെതായ നേരവും കാലവും സമയവും എല്ലാം ഉണ്ട്. മറ്റുള്ളവരുടെ തിരക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളും മറ്റുള്ളവരുടെ സ്പേസും മറ്റുള്ളവരുടെ ഒരു പേഴ്സണൽ സ്പേസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാതെ ആരാധകനാണെന്നുള്ള കെയറോഫിൽ കയറിച്ചെന്ന് വിളിക്കരുത്. കാരണം എനിക്ക് ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ ഒരു വയനാട് ട്രിപ്പിൻ്റെ പോസ്റ്റർ ഇട്ട് കഴിഞ്ഞ സമയത്ത് 3 മണിക്ക് വിളിച്ചു, ഞാൻ അല്ലെൻ്റെ ഓഫീസിലെ പിള്ളേരെ എടുത്തത് 3 മണിക്ക് വിളിച്ചിട്ട് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണമായിരുന്നു. 3 മണിക്ക് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ്, അവൻ എവിടെ പോകാൻ പോകണം, എന്തറിയാൻ പോകണം, കാലത്ത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. 3 മണിക്ക് തന്നെ അവന് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് അറിയണം. മനുഷ്യന്മാർ ഉറങ്ങുന്നുള്ളതും ഇത് ഓഫീസ് ടൈം അല്ല എന്നുള്ള ബോധമൊന്നും അവൻ ഉണ്ടായില്ലേ. അപ്പോൾ ഇതേപോലെ വെളിവില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ചു മറുപടി കിട്ടും. ദാറ്റ് യു ഹാവ് ടു അക്സെപ്റ്റ്. ഫോൺ എത്തിക്സും മറ്റുള്ളവരുടെ സ്പേസും കാര്യങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യാത്ത പക്ഷം ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ടോ? അപ്പോൾ കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തിയിട്ട് ആ പട്ടി കുറ്റം പറയണേലും ഒരു കാര്യമില്ല. മുകേഷ് ഏട്ടനെ പോലെ തന്നെ തിരക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നോർമൽ ലൈഫിൽ നമ്മുടെ തിരക്കിനേക്കാളും 10 മടങ്ങ് തിരക്കാണ് ഇവർക്കൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ ഒരു ദാക്ഷിണ്യമുള്ള നട്ടപ്പാരേക്ക് വിളിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണേലും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ?